എന്താണ് നിങ്ങൾക്ക് അനുയോജ്യമായ പ്രവർത്തന മേഖല, എന്താണ് നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റാണ് ഈ വീഡിയോ. 1 മുതൽ 5 വരെയാണ് ഇതിന്റെ മാർക്കുകൾ. മൊത്തം 10 ചോദ്യങ്ങളാണ്. എ, ബി, സി, ഡി എന്നിങ്ങനെയായിട്ടാണ് ഇതിന്റെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു പേനയും പേപ്പറും കയ്യിൽ കരുതുന്നത് നല്ലതാണ്. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അത് അവസാനം കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും നിങ്ങൾക്ക് അനുയോജ്യമായ മേഖല ഏതാണ്, നിങ്ങൾക്ക് അനുയോജ്യമായ പ്രവർത്തന മേഖല ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. വെൽക്കം ടു അനദർ വീഡിയോ. ഐ എം ഉണ്ണികൃഷ്ണൻ. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയട്ടെ, ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുവാൻ 10 സെക്കൻഡ് ആയിരിക്കും സമയം അനുവദിച്ചിട്ടുണ്ടായിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യം വരുന്ന ഉത്തരം അതെന്താണോ അത് തന്നെ ആയിരിക്കണം നിങ്ങൾ ഉത്തരമായിട്ട് രേഖപ്പെടുത്തേണ്ടത്. കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് പെട്ടെന്ന് ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ. ആദ്യത്തെ ചോദ്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാചകം ഏതാണ്? എ, ദിവസവും ഒരു ആപ്പിൾ കഴിക്കുന്ന നിങ്ങൾക്ക് ഡോക്ടർ ആവശ്യമായി വരികയില്ല. ബി, ഒരു കാര്യം ശരിയാവാൻ അക്കാര്യം നിങ്ങൾ സ്വയം തന്നെ ചെയ്യണം. സി, ഒരു ചിത്രത്തിന് 1000 വാക്കുകളേക്കാൾ വിലയുണ്ട് അല്ലെങ്കിൽ ശക്തിയുണ്ട്. ഡി, ഒരിക്കൽ എന്നെ വിഡ്ഢിയാക്കിയാൽ നിന്നോട് എനിക്ക് പുച്ഛം തോന്നും, എന്നാൽ 2 തവണ നീ എന്നെ വിഡ്ഢിയാക്കിയാൽ എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നും. ഇ, നിങ്ങൾ തല എത്ര ഉയർത്തിപ്പിടിച്ചാലും കാലുകൾ തറയിലായിരിക്കണം. നിങ്ങൾക്ക് 10 സെക്കൻഡാണ് ഇതിന് ആൻസർ ചെയ്യാനുള്ള സമയം. എല്ലാവരും ഉത്തരം എഴുതി എന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെ മാർക്ക് നമുക്ക് കൂട്ടി നോക്കാം. എ ആണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ 3 മാർക്ക് അല്ലെങ്കിൽ 3 പോയിന്റ്. ബി ആണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ 5 പോയിന്റ്. സി ആണ് ഉത്തരമെങ്കിൽ 4 പോയിന്റ്. ഡി ആണ് ഉത്തരമെങ്കിൽ 2 പോയിന്റ്. ഇ ആണ് ഉത്തരമെങ്കിൽ 1 പോയിന്റ്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെക്കുറിച്ച് സ്തുതിക്കുന്ന ഒരു കാര്യം എന്താണ്? എ, ബുദ്ധിമാൻ. ബി, വിനീതൻ. സി, ഊർജസ്വലൻ. ഡി, ഉദാരതയുള്ളവൻ. ഇ, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ, യാഥാസ്ഥിതിക മനോഭാവം എന്ന് പറയാം. എ ആണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ 1 പോയിന്റ്. ബി ആണെങ്കിൽ 2 പോയിന്റ്. സി ആണെങ്കിൽ 5 പോയിന്റ്. ഡി ആണെങ്കിൽ 3 പോയിന്റ്. ഇ ആണെങ്കിൽ 4 പോയിന്റ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ പത്രം വായിക്കുമ്പോൾ ആദ്യം നോക്കുന്ന വിഷയം ഏതാണ്? എ, ആരോഗ്യവും ഔഷധവും. ബി, കായികം. സി, ബിസിനസ് അല്ലെങ്കിൽ രാഷ്ട്രീയം. ഡി, ശാസ്ത്രവും സാങ്കേതികവിദ്യയും. ഇ, സിനിമ, കല അല്ലെങ്കിൽ പത്രം വായിക്കാറില്ല. നിങ്ങൾ ഉത്തരം എഴുതിയെന്ന് കരുതുന്നു. എ ആണ് ഉത്തരമെങ്കിൽ 3 പോയിന്റ്. ബി ആണെങ്കിൽ 5 പോയിന്റ്. സി ആണെങ്കിൽ 2 പോയിന്റ്. ഡി ആണെങ്കിൽ 1 പോയിന്റ്. ഇ ആണെങ്കിൽ 4 പോയിന്റ്. നാലാമത്തെ ചോദ്യം, നിങ്ങളുടെ ചിന്താരീതി എങ്ങനെ? എ, യുക്തിപരമായി. ബി, ക്രിയേറ്റീവായി. സി, തന്ത്രപരമായി. ഡി, പെട്ടെന്നുള്ള എടുത്തുചാട്ടം. ഇ, മുകളിലെ എല്ലാതും അല്ലെങ്കിൽ സന്ദർഭത്തിനനുസരിച്ച്. നിങ്ങൾ ഉത്തരം എഴുതിയെന്ന് കരുതുന്നു. എ ആണ് ഉത്തരമെങ്കിൽ 1 പോയിന്റ്. ബി ആണ് ഉത്തരമെങ്കിൽ 4 പോയിന്റ്. സി ആണ് ഉത്തരമെങ്കിൽ 2 പോയിന്റ്. ഡി ആണ് ഉത്തരമെങ്കിൽ 5 പോയിന്റ്. ഇ ആണ് ഉത്തരമെങ്കിൽ 3 പോയിന്റ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത് എന്താണ്? എ, എൻ്റെ ശരീരം തന്നെ. ബി, എൻ്റെ മനസ്സ്. സി, എൻ്റെ ഹൃദയം. നിങ്ങൾ എ ആണ് ഉത്തരം എഴുതിയത് എങ്കിൽ 5 പോയിന്റ്. ബി ആണ് ഉത്തരമെങ്കിൽ 1 പോയിന്റ്. സി ആണെങ്കിൽ 3 പോയിന്റ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ജോലി നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? എ, പുതിയ കാര്യങ്ങൾ അറിയുവാനും കണ്ടെത്തുവാനും. ബി, എന്നിലുള്ളത് പുറലോകത്തെ അറിയിക്കാൻ. സി, വിജയങ്ങൾ നേടിയെടുക്കാൻ. ഡി, എൻ്റെ ദൈനംദിന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന്. ഇ, മറ്റുള്ളവരുടെ ക്ഷേമത്തിന്. നിങ്ങളുടെ ഉത്തരം എ ആണെങ്കിൽ 1 മാർക്ക്, ബി ആണെങ്കിൽ 4 മാർക്ക്, സി ആണെങ്കിൽ 5 മാർക്ക്, ഡി ആണെങ്കിൽ 2 മാർക്ക്, ഇ ആണെങ്കിൽ 3 മാർക്ക്. എന്താണ് അല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ സ്കൂളിലെ സ്ഥാനം? എ,
ജയനപ്രിയനായിരുന്നു, ബി നല്ല വിദ്യാർത്ഥി, സി എല്ലാവരുടെയും നല്ല സുഹൃത്ത്, ഡി നിഷേധി അല്ലെങ്കിൽ സ്വപ്നജീവി, ഇ എനിക്കറിയില്ല അല്ലെങ്കിൽ ശരാശരി വിദ്യാർത്ഥി. നിങ്ങളുടെ ഉത്തരം എ ആണെങ്കിൽ 5 പോയിന്റ്, ബി ആണെങ്കിൽ 1 പോയിന്റ്, സി ആണെങ്കിൽ 3 പോയിന്റ്, ഡി ആണെങ്കിൽ 4 പോയിന്റ്, ഇ ആണെങ്കിൽ 2 പോയിന്റ്. 8-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഒരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പ്രതികരിക്കുമോ? എ ഇല്ല, ഞാൻ ആദ്യം ചിന്തിക്കും, ബി അതെ, ഉടനെ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കും, സി മേൽ പറഞ്ഞതെല്ലാം അല്ലെങ്കിൽ പ്രശ്നത്തിനനുസരിച്ച്. നിങ്ങളുടെ ഉത്തരം എ ആണെങ്കിൽ 1 പോയിന്റ്, ബി ആണെങ്കിൽ 5 പോയിന്റ്, സി ആണെങ്കിൽ 3 പോയിന്റ്. 9-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങളെ ആകർഷിക്കുന്ന വിനോദ കേന്ദ്രം എ പൂന്തോട്ടം, ബി ലൈബ്രറി അഥവാ വായനശാല, സി പുളിഞ്ഞു വീണ പുരാതന കോട്ടകൾ കെട്ടിടങ്ങൾ, ഡി സാമ്പത്തിക ഉന്നതിയിലുള്ള സിറ്റികൾ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, ഇ സംഗീത നാടക സിനിമാ കേന്ദ്രങ്ങൾ. നിങ്ങളുടെ ഉത്തരം എ ആണെങ്കിൽ 5 പോയിന്റ്, ബി ആണെങ്കിൽ 1 പോയിന്റ്, സി ആണെങ്കിൽ 3 പോയിന്റ്, ഡി ആണെങ്കിൽ 2 പോയിന്റ്, ഇ ആണെങ്കിൽ 4 പോയിന്റ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഇതിലേത്? എ എഴുത്ത് അല്ലെങ്കിൽ ചിത്രം വരയ്ക്കൽ അല്ലെങ്കിൽ പെയിന്റിംഗ്, ബി കളികൾ, സി വായന, ഡി കായിക പരിശീലനം, ഇ സുഹൃത്തുക്കളുമായി കറങ്ങി നടക്കൽ. ഇതിൽ എ ആണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ 4 പോയിന്റ്, ബി ആണ് ഉത്തരമെങ്കിൽ 2 പോയിന്റ്, സി ആണ് ഉത്തരമെങ്കിൽ 1 പോയിന്റ്, ഡി ആണ് ഉത്തരമെങ്കിൽ 5 പോയിന്റ്, ഇ ആണ് ഉത്തരമെങ്കിൽ 3 പോയിന്റ്. പോയിന്റുകളെല്ലാം കൂട്ടി നോക്കിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 10-നും 17-നും ഇടയിലാണെങ്കിൽ ശാസ്ത്രജ്ഞന്റെ മനോഭാവമാണ്. അതായത് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുവാനും പഠിക്കുവാനും വിശകലനം ചെയ്യുവാനും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുവാനും ഉള്ള ഒരു മനോഭാവമാണ് നിങ്ങൾക്ക് കൂടുതലുള്ളത്. എങ്കിൽ വെച്ചാൽ നിങ്ങൾക്ക് സയൻസ് മേഖലയിലേക്ക് കൂടുതൽ ചായവുണ്ട് എന്നർത്ഥം. നിങ്ങളുടെ പോയിന്റുകൾ കൂട്ടി നോക്കിയപ്പോൾ 18-നും 26-നും ഇടയിലാണ് നിങ്ങളുടെ പോയിന്റ് എങ്കിൽ സാമൂഹിക ശാസ്ത്ര വിദഗ്ധൻ എന്ന കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നത്. അഡ്വക്കേറ്റ്സ്, അതുപോലെ രാഷ്ട്രീയക്കാർ, സാമ്പത്തിക വിദഗ്ധർ എന്നിങ്ങനെയുള്ള ജോലികളെല്ലാം, ഇതുപോലെയുള്ള ബന്ധപ്പെട്ട ജോലികളെല്ലാം ഇത്തരക്കാർക്ക് വളരെ അനുയോജ്യമായിരിക്കും. ഈ മേഖലയിലാണ് അവർ ചെന്നുപെടുന്നത് എങ്കിൽ വളരെയധികം ശോഭിക്ക കഴിയുന്നതാണ്. നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ് 27-നും 35-നും ഇടയിലാണെങ്കിൽ മനുഷ്യസ്നേഹി എന്ന കാറ്റഗറിയിലായിരിക്കും നിങ്ങൾ പെടുന്നത്. ഉദാഹരണത്തിന് ഡോക്ടേഴ്സ്, നഴ്സുമാർ, സാമൂഹിക പ്രവർത്തകർ ഇവരെല്ലാം ഇതിനകത്ത് പെടുന്നതാണ്. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യാം, അങ്ങനെയുള്ള ജോലികളായിരിക്കും അവർ കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. 36-നും 44-നും ഇടയിലാണ് നിങ്ങളുടെ പോയിന്റ് എങ്കിൽ നിങ്ങൾക്ക് ഒരു കലാകാരനാവാനാണ് കൂടുതൽ സാധ്യത. അതായത് ഒരു അഭിനയം, ചിത്രരചന, ഡിസൈനിങ്, അങ്ങനെ എന്ത് തന്നെയാണോ കലയായി ബന്ധപ്പെട്ട് എന്തെല്ലാം മേഖലയുണ്ടോ ആ മേഖലയിലേക്ക് ആണ് നിങ്ങൾക്ക് കൂടുതൽ ചായവ്. അത്തരം മേഖലകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ശോഭിക്കാൻ കഴിയും. അതിന് മുകളിലാണോ നിങ്ങളുടെ പോയിന്റ് എങ്കിൽ നിങ്ങൾക്ക് കായിക മേഖലയാണ് കൂടുതൽ അഭികാമ്യം. നിങ്ങൾക്ക് നല്ലൊരു സ്പോർട്സ് പ്ലെയർ ആവാം, നല്ലൊരു കോച്ചായി മാറാം, ഒരു ജേർണലിസ്റ്റ് ആവാം, നല്ലൊരു അത്ലറ്റിക്കായി മാറാൻ കഴിയും. അങ്ങനെ നിങ്ങളുടെ കഴിവ് കൂടുതൽ സ്പോർട്സ് മേഖലയിലായിരിക്കും കൂടുതൽ ഉണ്ടാവിരിക്കുക. അങ്ങനെയുള്ള നിങ്ങളെ വേറൊരു ജോലിയിൽ കൊണ്ടു നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ സ്പോർട്സ് മേഖലയിലാണ് ചെന്നപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ശോഭിക്കാൻ കഴിയും. ഇതാണ് മറ്റൊരു പ്രത്യേകത. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമന്റ്, അത് എന്ത് തന്നെ ആയാലും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ ചാനലിൽ നിന്നും കൂടുതൽ വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഞങ്ങൾ എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നന്ദി, നമസ്കാരം.